അപ്പൊ ഗൈസ് നമ്മളൊരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ പലരും സ്വപ്നം കണ്ട ഒരു ഫോൺ, അതായത് പബ്ജി കളിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ്. അപ്പൊ ഈ ഫോണിനകത്ത് എന്തൊക്കെയുണ്ട്, കാരണം ഇതുപോലെ ഒരു അപ്ഡേഷൻ ഇത്രയധികം ഫെസിലിറ്റീസ് ഉള്ള ഫോൺ ഇപ്പം ഈ റേഞ്ച് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഫോൺ എന്ത് നോക്കാം. വേറൊന്നുമില്ല, പബ്ജിയുടെ അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ 120 ഫ്രെയിം ഉള്ള ഫോണിൽ അതൊക്കെ വർക്ക് ചെയ്യുള്ളൂ എന്നൊരു ഹിമവന്തിക്കും കൂടെ റിസൾട്ടൻ്റാണ്. കാരണം ഇവർ ഇൻഫിനിക്സായിട്ട് ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല, കാരണം ഇതുപോലത്തെ ഫോൺ വിറ്റ് പോകണമല്ലോ. അപ്പോൾ ഈ ഫോണിനകത്ത് സ്പെക്കും കാര്യങ്ങളും നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പം ഇതാണ് അവിടെ കവർ. കവർ തന്നെ അത്യാവശ്യം ഹെവി സാധനമാണ്. കാരണം ഒരു ഫോണിന് എത്ര വലിയ കവർ ഇട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട് പോകാം. ബാ, ഈ കാര്യം പറയാൻ വിട്ടുപോയി. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ഫോൺ കൂടിയാണ്. അപ്പം ഇത് കഷ്ടപ്പെട്ട് ഭാര്യയെ പറ്റിച്ച് മേടിച്ച വിധുവിന് അഭിനന്ദനമാണ്. അപ്പോൾ ഫോണിലെ ബാക്കി തരുന്ന വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ. പിന്നെ മറ്റേ നമ്മുടെ ഷെസാകൊന്നുമല്ല മണമുണ്ടോ നമ്മുടെ എൻ്റെ അമ്മേ പുതിയൊരു എണ്ണത്തിന് മണമുണ്ട്, പക്ഷേ ഇച്ചിരി വൃത്തിയുടെ മണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് GT20 Pro ഒന്ന് ക്വിക്ക് അൺബോക്സ് ചെയ്യാം. കാരണം ഫോണൊന്നും നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്ന സമയമൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോണിൻ്റെ കേസാണോ, അത്യാവശ്യം നല്ല ഇത് ഫുള്ള് ഈ ബ്ലൂ ബ്ലാക്ക് ആൻഡ് ഡിസൈൻ ആണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മെക്ക ബ്ലൂ ആൻഡ് ബ്ലാക്ക് കേസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കാണാൻ നല്ല രസമാണ്, നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഇതാണ്. അത്യാവശ്യം ഇതിന് തന്നെ പൈസ കൊണ്ട് ചിലവാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നത്. അപ്പം 27,000 രൂപയ്ക്ക് ഇത്ര സ്പെക്കോടു കൂടി ഫോൺ എങ്ങനെ കൊടുത്തെന്ന് എനിക്കറിയാൻ പാടില്ല. നോക്കാം, ഇതൊക്കെ കൊള്ളാനുണ്ട്, നല്ല ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കവറും നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് കണ്ടിട്ട് കുറച്ച് അക്രമമായിട്ട് എനിക്ക് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ സംഭവമൊക്കെ നല്ല പ്രസൻറ്റേഷനാണ് സാധനം തരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇത് ബോക്സിനകത്ത് ഇതിനകത്ത് കേസാണ് വരുന്നത്. ജസ്റ്റ് നോക്കട്ടെ, വരുന്നത് ചിലവിടെ നിന്ന് കയറി കുഴപ്പമില്ല. ഒരു ജെക്കറ്റ് പിന്നുണ്ട്. ഓക്കെ, ഇത് പേപ്പർ വെക്കണം, മെയിൻ്റെ കാര്യമില്ല. ഓക്കെ, സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട് കേട്ടോ, സ്ക്രീൻ ഗാർഡുണ്ട്. സ്ക്രീൻ ഗാർഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പിന്നെ വരുന്നത് ഗെയിമിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ഹാർഡ് കേസാണ്. ഇത് ഫുൾ കവർ ചെയ്തിട്ടുള്ളതല്ല, കാരണം കയ്യിൽ ഹാൻഡായിട്ട് പിടിക്കേണ്ട സ്വിച്ചിങ് വരുന്ന ഭാഗങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫോൺ നമുക്ക് ലാസ്റ്റ് നോക്കാം, ബോക്സിനകത്ത് എന്നാ കണ്ട് നോക്കാം. എല്ലാ ഇവരും നല്ല ഭയങ്കര ഗ്ലേസിംഗ് കേട്ടോ. ഗെയിമിങ്ങിന് വേണ്ടി പർപ്പസ് ഉള്ള ഗെയിമിങ്ങിന് മാത്രമുള്ള ഫോണാണ്. അപ്പോൾ ക്യാമറ ഒന്നും വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത്, അതൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. നമുക്ക് ചാർജറിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വരുന്നത് 45 വാട്ടിൻ്റെയാണ് വരുന്നത്, ബൈപ്പാസ് ചാർജിങ് ഉള്ളതാണ്. പക്ഷേ ആ ബൈപ്പാസ് ചാർജിങ്ങിൽ ഒരു കെയർഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചാർജർ പിൻ ഉണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കളിക്കുമ്പോൾ നമ്മുടെ കൈ തട്ടുന്ന പരിപാടി അങ്ങനെ ഒന്നും വരുന്നില്ല, കുറച്ചുകൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെയും 2 ബോക്സ് മിച്ച കിടക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ഇനി 2 ബോക്സ് ഉണ്ട്. ഇതൊന്ന് പേപ്പർ വർക്സിൻ്റെയാണ്. ഓക്കെ, പേപ്പർ വർക്സിൻ്റെയാണ്. ഈ ബോക്സിലാണ് ഗൈസ് വിഷയമുള്ളത്. അപ്പോൾ നമുക്കതൊന്നും നോക്കാം. എല്ലാ കേസ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ചെയ്തതാണല്ലേ. ഏകദേശം അവരുടെ മെക്ക ബ്ലൂ. 27,000 രൂപയുടെ ഫോണിന് 2 കേസ്. പല ഫോണുകളും കണ്ടുപിടിക്കണം. ചാർജർ പോലും നമ്മൾ തെണ്ടി ആയിരുന്നാണ് മേടിക്കണത്. അപ്പം ഏകദേശം 2 സെയിമാണ് കേട്ടോ, ഏകദേശം സെയിമാണ് സംഭവം. വലിയ 2 സെയിം, അത് എക്സാക്റ്റ് സെയിം ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, 2 ഹാർഡ് കേസ്. 27,000 രൂപയുടെ ഫോണിന് 2 കേസ്. ഈ 2 കേസും സെയിം ആണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ കോമൺ യൂസ് വേണ്ടുള്ളൂ, ഇത് ഗെയിമിംഗ് പർപ്പസിനുള്ളൂ. കാരണം ഇതിനകത്ത് മാത്രമേ മാഗ്നറ്റിക് സപ്പോർട്ട് ഉള്ളൂ. എന്തിനാണ് ആ മാഗ്നറ്റിക് സപ്പോർട്ട് എന്നുള്ളതാണ് പറയാനുള്ളത്, നമ്മുടെ വിഷയം. അതായത് ഫാൻ, അതിവിടെ നമുക്ക് ഒട്ടിച്ചാണ് വെക്കണേ. അത് സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, അത് വിളിച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ കാരണം ശല്യം ചൂടാകും. ഇതൊക്കെ ഇപ്പോഴത്തെ ഫോണൊക്കെ ആണെങ്കിൽ നമ്മൾ കളിക്കുന്ന ഒരു സമയം വെച്ചിട്ട് പൊട്ടിത്തെറിച്ച് പോകണം. അതൊരു മനസ്സിലാക്കി കൊണ്ടാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ടുള്ള കൂളിംഗ് ഫാൻ ഉണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 ഹാർഡ് കേസ് ഉണ്ട്, ഒരു ടെമ്പർ ഗ്ലാസ് ഉണ്ട്. അതിന് പുറമെ ഗെയിമിങ്ങിനാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഫിംഗർ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നണം. ഓപ്പൺ ചെയ്ത് നോക്കണം, വേണ്ടല്ലേ നോക്കാം. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം മീഡിയം ക്വാളിറ്റി ഉള്ള സാധനമാണ്, കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഫോണിൻ്റെ വില ഇപ്പോഴും കുറവാണ് ബാക്കിയുള്ള ഫോണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഏകദേശം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. കൂളിംഗ് ഫാൻ നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ചാർജിങ് കേബിളിൽ
നമ്മൾ ബൈപ്പാസ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ, അതിനൊന്നും ഇല്ല, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പം ഈ പ്രൈസിന് ഇത് കുറച്ച് ഓവറാണ് ഞാൻ പറയുള്ളൂ. നമ്മുടെ ഫോൺ ഫോണിലേക്ക് കിടക്കാം. ഫോൺ അത്യാവശ്യം നമ്മുടെ സാധാരണ റാപ്പിംഗ് ഒക്കെ തന്നെ. ഇതിനകത്ത് ഫോണിൻ്റെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഫോൺ വെയിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മാന്യമായിട്ട് വെയിറ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് കേസ് ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ഫൈബറോ സംഭവം തന്നെയാണ്, പക്ഷെ കൊട്ടുമ്പം എനിക്ക് പക്ഷേ ഒരു മെറ്റൽ ടച്ചാണ്, ആക്ച്വലി നല്ല മെറ്റല് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇട്ടെന്ന് നോക്കാൻ പറ്റില്ല. പിന്നെ ജെ ബി എൽ എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഫോണിൽ സൗണ്ട് ബൈ ജെ ബി എൽ ഉള്ളത്, അപ്പം ക്വാളിറ്റി അന്യായമാണെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഫോൺ ദിവസം ഓണാക്കി നോക്കാം, എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് നോക്കണം. പുതിയ ഫോണാണ്, ഇൻഫിനിക്സ് എന്നുള്ളതാണ് പറയുന്നുണ്ട്. ഡിസ്പ്ലേ സൂപ്പർ അമോലഡ് ആണെന്നാണ് പറയണേ. ചേച്ചൊക്കെ നോക്കിയിട്ട് യെസ് കട്ടാണ്, അത്യാവശ്യം ബാക്കി നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആ പെട്ടെന്നായിട്ടുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലാക്ക് ആയിട്ടുണ്ടോ? സിം കാർഡ് സ്കിപ്പ് ചെയ്യാം, ഇതൊക്കെ സ്കിപ്പ് ചെയ്യണം ജസ്റ്റ്. അപ്പോൾ ഇത് കുറേ സംഭവങ്ങൾ ഫിംഗർ പ്രിൻ്റ് കാണിക്കാം, ആ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഫോണിൽ സ്കിപ്പ് ക്യാമറ നോക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ടൈപ്പാണ് ഇഷ്ടം, ജസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഓക്സിന്ന് പറഞ്ഞ സംഭവം, ഗെയിമിംഗ് ഫോണാണ്, അതിൻ്റെ സ്റ്റെക്കാണ് ഉണ്ടാകുക. ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വരുന്ന സാധനമാണ്. അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. ഇപ്പം എൻ്റെ കയ്യിൽ എടുക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. ഡിസ്പ്ലേ ഫുൾ എച്ച് ഡി ആണ്, നമുക്ക് അമോലഡ് പോലെ തന്നെ ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ. ഇത് ഗെയിമിംഗ് ആണ് ഫുൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജെ ബി എല്ലിൻ്റെ സ്പീക്കർ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പുതിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റിയുടെ 8200 വരുന്നതെങ്കിൽ ഇതിന് പുറമെ ഗെയിമിംഗ് ചിപ്പും കൂടെ ഈ ഫോണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് പ്രോസസ്സറിൻ്റെ സപ്പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് തന്നെയായിരിക്കും. ഇതിനകത്ത് ഞാൻ പബ്ജി ലോഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പ് വരുന്നത് 5000 mAh ആണ്. ക്യാമറ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ക്യാമറ അത്ര നോക്കാൻ പാടില്ല, പക്ഷേ ഇതിന് 108 MB ക്യാമറയാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് വരുന്ന 32 MB ക്യാമറയാണ് വരുന്നത്. ഈ ക്യാമറ സപ്പോർട്ടെല്ലാം വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഫോട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ആ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഫോട്ടോസ്. നമ്മൾ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ക്യാമറ എപ്പോഴും കൊള്ളൂല എന്നൊരു ധാരണയാണ് എനിക്ക്, പക്ഷേ ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് AI വേണ്ടി പോർട്രേറ്റിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പോർട്രേറ്റ് വീഡിയോ സപ്പോർട്ട് വരുന്നില്ല. ഓക്കെ, അതില്ല, അത് യൂഷ്വലി അത്യാവശ്യം നല്ല ഇത് വരുന്നതാണ്. ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ പേയിലെടുത്തു, ഇനി ജസ്റ്റ് പോർട്രേറ്റിൽ നമ്മൾ എടുത്ത് കാണിച്ചു തരും. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫോട്ടോസാണ് വരുന്നത്. പിന്നെ ഇതിപ്പം യൂസ് ചെയ്ത് നോക്കാതെ നമുക്കിതിൻ്റെ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. ഇപ്പം നിലവിലുള്ള ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫോൺ അന്യായമാണ്. ഇനി ഗെയിം കൂടെ ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ച് തരാം. അപ്പോൾ വീഡിയോയുടെ കേസ് വരുമ്പോൾ നമുക്ക് ഈ 4K 60 FPS വരെ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഞാൻ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാം. പിന്നെ അത് സൂപ്പർ സ്റ്റഡി ഫോൺ ഉണ്ട്, ഓഫ് ഉണ്ട്. നമുക്ക് IMS സ്റ്റഡി ആയിട്ടൊന്ന് ഉള്ള എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഗെയിമിംഗ് ഫോണിൽ ക്യാമറ കൊള്ളത്തില്ല എന്ന് പറയുന്ന സംഭവം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ നല്ല ഷെയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് വീഡിയോ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. വീഡിയോ സൂപ്പർ സ്റ്റഡി ഫോണിൽ കണ്ടോ, ആ ഷെയ്ക്ക് വന്നിട്ടേ ഇല്ല. ആ ചെറിയ രീതിയിലുള്ള ഷെയ്ക്ക് ഉണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൂളിംഗ് ഫാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്ന കാണിക്കാം. കണ്ടോ, കളർഫുള്ളാണ് പരിപാടി കേട്ടോ. അത്യാവശ്യം ഇത് സക്കിങ് അറിയാൻ പറ്റത്തില്ല കേട്ടോ, ഇത് സ്റ്റിക്കറുള്ള കാരണം. അത്യാവശ്യം ഹീറ്റ്, ആ സൗണ്ടില്ല കേട്ടോ, ഒട്ടും സൗണ്ടില്ല. സാധനം വർക്കിംഗ് ആണോ എന്നറിയാൻ പറ്റുന്നില്ല. സാധനം കറങ്ങണൊക്കെ ഉണ്ട്, കളർഫുള്ളാണ് സാധനം. സെറ്റാണ് ഇത്, ജസ്റ്റ് ഇങ്ങനെ അത് കാണിച്ചു തരാം. നമ്മുടെ ഫോൺ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ വരും, ലൈക്ക് ഇങ്ങനെ. എനിക്ക് തോന്നുന്നു പ്രോസസ്സർ വരുന്നതിൻ്റെ എക്സാക്ട് പൊസിഷനിലാണ് ഇത് കൊടുത്തേക്കണം. സെറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഹീറ്റ് വലിച്ച് പുറത്തേക്ക് വരും. കൊള്ളാം, ഇതൊക്കെ ഇത്രയും ചെറിയൊരു ഫോണിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഒരു ഫോണിൻ്റെ കവർ ഇത്രയുണ്ട്. അപ്പോൾ ബൈ ഫ്രം മിസ്റ്റർ ടോക്കി ബൈ.